നിയമസഭയിലെ സംഘർഷത്തിൽ ഭരണപ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ട് ഭരണപക്ഷ എംഎൽഎമാർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം കേസെടുത്തപ്പോൾ ഏഴ് പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ ചുമത്തിയത് ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ്. പ്രതിപക്ഷ എംഎൽഎമാർ വനിതാ ഉദ്യോഗസ്ഥരെ അസഭ്യം വിളിച്ചെന്നും എഫ്ഐആറിൽ പരാമർശം. സർക്കാരിന് സമനില നഷ്ടപ്പെട്ടുവെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. സഭയിലെ സംഘർഷം പരിഹരിക്കാനായി നേതാക്കളുടെ യോഗം വിളിച്ച് സ്പീക്കർ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഒരു വശത്ത് ഇങ്ങനെ സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് പ്രശ്നം ആളിക്കത്തിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ പോലീസ്. അർദ്ധരാത്രിയിൽ 1:49 പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെയുള്ള കേസ് മ്യൂസിയം പോലീസ് എടുക്കുന്നത്. 2:27 ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഭരണപക്ഷവും ഉദ്യോഗസ്ഥരും ആക്രമിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് എംഎൽഎ ടി ജെ സനീഷ് കുമാറിന്റെ പരാതിയിലെടുത്ത കേസിൽ സിപിഎം അംഗങ്ങളായ എച്ച് സലാം, സച്ചിൻ ദേവ് എന്നിവരും അഡീഷണൽ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈനും കണ്ടാലറിയാവുന്ന വാച്ചാൻ വാർഡ് അംഗങ്ങളുമാണ് പ്രതികൾ. ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞ് അസഫ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന വാച്ചാൻ വാർഡ് ഷീനയുടെ പരാതിയിലെടുത്ത കേസിൽ റോജി എം ജോൺ, പി കെ ബഷീർ, അൻവർ സാദത്ത്, ഐ സി ബാലകൃഷ്ണൻ, അനൂപ് ജേക്കബ്, കെ കെ രമ, ഉമാ തോമസ് എന്നീ എംഎൽഎമാരാണ് പ്രതികൾ. സമനില തെറ്റിയ സർക്കാരിന്റെ തലതിരിഞ്ഞ തീരുമാനമൊന്നുമല്ലാതെ ഇതിനെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരായ കേസുകളിൽ വിവേചന നിലപാടാണ് പോലീസിന്റേത്. ഭരണപക്ഷത്തിനെതിരെ 3 വകുപ്പുകളെയുള്ളൂ എല്ലാം ജാമ്യം കിട്ടാവുന്നത്. പ്രതിപക്ഷത്തിനെതിരെ 8 വകുപ്പുകളുണ്ട്, അതിൽ 3 ജാമ്യം ലഭിക്കാത്തതും. ഭരണപക്ഷത്തിനെതിരായ കേസിൽ 1, 2 പ്രതികളാക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരെയാണ്. അതിനുശേഷമാണ് എംഎൽഎമാർ. എന്നാൽ പ്രതിപക്ഷത്തിനെതിരായ കേസിൽ കൂടുതൽ എംഎൽഎമാരെ പ്രതികളാക്കാവുന്ന പഴുതിട്ട് കണ്ടാലറിയാവുന്ന 5 പേരെന്നും എഴുതി ചേർത്തിട്ടുണ്ട്. കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടഞ്ഞ് എൽഡിഎഫ് എംഎൽഎമാർ നടത്തിയ നിയമസഭയിലെ കയ്യാങ്കളിയാണ് ഇതിനു മുമ്പ് പോലീസ് കേസായിട്ടുള്ളത്. അതേ നിയമക്കുരുക്കിലേക്ക് യുഡിഎഫിനെയും എത്തിക്കുകയാവും കടുത്ത വകുപ്പുകൾ ചുമത്തിയുള്ള കേസിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്തുനിന്ന് സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്.